ഇതാണ് നമ്മളെ എന്നെക്കാളും അല്പമാർക്ക് ഒക്കെ കൂടുതൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ചിരി കൂടുതലാണെങ്കിൽ ഞാൻ സഹിച്ച് അങ്ങോട്ട് പോയി. അപ്പൊ മാർക്ക് എനിക്ക് ഇന്നല്ലോ കൂടുതൽ. ഗൈസ് എവിടെ സ്കൂളിലങ്ങാണ്ട് നാടോടി മൃത്തം അങ്ങോട്ട് കളിച്ചപ്പോഴത്തേക്ക് ഏതോ ഒരു കപ്പ മുന്തയങ്ങണ്ട കിട്ടി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അജു വിത്ത് അമ്മി ഗൈസ്. യെസ് ഗൈസ്, യെസ് യെസ്. അപ്പോൾ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും, ഒരുപാട് നാളൊന്നുമല്ല, ഒരു 7-8 ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. നമ്മള് അതോ ആ, അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറെ നാളായിട്ട് ആക്റ്റീവ് അല്ലായിരുന്നു. നമുക്ക് കുറെ ഫോളോവേഴ്സും ഇല്ലാതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആവാൻ പോവാണ്. ഇടത്തോട്ട് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പറന്ന് നടന്ന് പാറി നടന്ന് വീഡിയോ എടുക്കാനാണ് നമ്മളെ പ്ലാന്. അപ്പൊ പോയി എല്ലാവരും പോയി, ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലാത്തവരാരും കാണത്തില്ല, താഴെ ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നേരെ ഇൻസ്റ്റാഗ്രാമിൽ പോകണം. അതിൽ ചെന്നിട്ട് ഫോളോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇന്നേക്ക് നമ്മളെ സന്തോഷിപ്പിക്കും അല്ലേ. അത്താപാടികളാണ്. അപ്പം എല്ലാരും പോയി അറിയത്തില്ല, അറിയാൻ വേണ്ടി ഒന്നുമില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഫിൽട്ടർ ഇട്ട് കുറെ വീഡിയോകൾ അങ്ങോട്ട് ചെയ്യുക, ആ ഫിൽട്ടറിൽ വീഴും, മനസ്സിലായേ. എന്നെ ഇപ്പൊ ഇങ്ങനെ കാണുന്നത് നിങ്ങൾ ഇങ്ങനെ കണ്ടോ യൂട്യൂബില്? ഇൻസ്റ്റാഗ്രാമിൽ പോകുമ്പോഴത്തേക്ക് വേറെ മുഖമായിരിക്കും, പുതിയ മുഖം. കൃത്യ റോഷന് ഞാൻ സാമ്യം വരും. പിന്നെ ആ ഫിൽട്ടർ ഉണ്ട്, ബേഡ ഭയങ്കരമായ ഫിൽട്ടർ ഉണ്ട്. നമ്മളെല്ലാം അടിച്ച് സെറ്റ് ചെയ്യും അതിനകത്ത്. അപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇല്ല, ആരും കാണാതെ ഇരിക്കത്തില്ല. എല്ലാവരും ചെറിയ നമ്മൾ താഴെ എബൂട്ടി കൊടുത്തിരിക്കുന്ന ലിങ്കിൽ, അത് ഒരുപാട് നാളിന് മുമ്പേ കൊടുത്ത, അത് ആക്റ്റീവ് അല്ല. നമ്മൾ പുതിയ ലിങ്ക് കൊടുത്തേക്കാം. അപ്പം അത് ക്ലിക്ക് ചെയ്ത് എല്ലാവരും പോയി വീഡിയോ ആണ്. അത് വീഡിയോ ഇട്ടില്ല, വീഡിയോ ഇടും, വീഡിയോ ഇടും. ഇനി നമ്മളെ കളികൾ അങ്ങോട്ട് ഇൻസ്റ്റാഗ്രാമിൽ അല്ലേ, യൂട്യൂബിലും ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിലും. അപ്പൊ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്തായിരുന്നു? സെറ്റിലല്ല, സർട്ടിഫിക്കറ്റ് നമ്മളെ ഇവിടെ SSLC മാർക്ക് റിവീൽ ചെയ്യാൻ പോണ്. എന്റെയും ഞങ്ങൾ ആർക്കാണ് കൂടുതൽ മാർക്ക്, പ്ലസ് ടുവിന് ആർക്കാണ് കൂടുതൽ മാർക്ക്, അതെല്ലാം നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോണ്. ഇരിക്കട്ടെ, ഞങ്ങൾ വലിയ പഠിപ്പിച്ചൊന്നുമല്ല. എന്നാലും പോയി സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഉള്ള മാർക്ക് കാണിക്കാം, അതിന്റെ മാർക്ക് കാണിച്ചാൽ കുഴപ്പമൊന്നുമില്ല. നീ ഒരു പാട്ടോട്, നല്ലൊരു പാട്ടോട്, പ്രേക്ഷകർക്ക് കേൾക്കാൻ താല്പര്യമുള്ള നല്ലൊരു പാട്ട്, നല്ലൊരു തമിഴ് പാട്ടായിരിക്കും. റിയൽ ആയിട്ട് വേണം, കളി തമാശ ആയിട്ടല്ല. നിന്റെ ഒരുമാതിരി പിത്തം പിടിച്ച രീതിയിലുള്ള പാട്ടുണ്ടല്ലോ, അത് വേണ്ട. നല്ല ഒറിജിനാലിറ്റി ആയിട്ട് നല്ല വോയിസിൽ പാടാൻ പറ്റും, പാടാൻ പറ്റും. ആ റെഡി. ഭാരതപ്പൂവിന്റെ സംസ്കാരത്തിന്റെ ആധാരം. ഗൈസ് ഇങ്ങനത്തെ ഒരു പാട്ടുണ്ട് ഞാൻ കേട്ടിട്ടില്ല, ആദ്യമായിട്ട് കേൾക്കുന്നത്. അങ്ങനത്തെ പാട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടാ, അങ്ങനെ പാട്ടുണ്ടെങ്കിൽ. ഇവിടെ എന്നെ പറ്റിക്കണമെന്ന് എനിക്ക് അറിയണമല്ലോ. അവ ഇവള് പാടിയ സരിക ഗസരി ഗസരി ഗമ ബ ബദന, അവ സംഗീതം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു എന്നെ പറ്റിച്ചാണെന്ന് തോന്നുന്നു. ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ എന്നെ പറ്റിച്ചാണെന്നാണ് എന്റെ ബലമായ സംശയം. ആ സരിക അതിന്റെ അതിന്റെ അപ്പുറം അത് അടുത്ത അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വെർഷന്റെ പാട്ട്. കുഞ്ഞിനെ തെറ്റായ സംഗീതം പഠിപ്പിക്കുന്നു ആദ്യം. ഗൈസ് അങ്ങനെ നമ്മളെ സർട്ടിഫിക്കറ്റ് ഒക്കെ വന്നിരിക്കുകയാണ്, ഇതായിരിക്കുന്നത്. അമ്മയുടെ മാർക്ക് ഉണ്ട് ഇന്ന്, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഞെട്ടാൻ പോവുകയാണ്. ഗൈസ് അമ്മയുടെ മാർക്ക് ഉണ്ട്. ഫസ്റ്റ് ഒരു കാര്യം പറയാം, ഇവിടെ അത്ര വലിയ പഠിപ്പൊന്നും അല്ലായിരുന്നു. എ പ്ലസ് ഒന്നും പ്രതീക്ഷിക്കേ വേണ്ട, എൻ്റെ അടുത്ത് വലിയ മാർക്കൊന്നും പ്രതീക്ഷിക്കും, എനിക്ക് ബി പ്ലസ് പോലും പ്രതീക്ഷിക്കേണ്ട. അപ്പം നമ്മൾ തമ്മിലുള്ള ബാറ്റിൽ തുടങ്ങുമ്പോൾ, പക്ഷേ SSLC മാത്രമേ ഉള്ളൂ കേട്ടോ. പ്ലസ് ടുവിന് ആ ഒരു ടൈം ആയപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടായി, അല്ലോണം പഠിക്കും. ഞാൻ അതിനുശേഷം ITA ഒക്കെ ചെയ്തായിരുന്നു, അതിനും നല്ല മാർക്കുണ്ട് എനിക്ക്. പക്ഷെ SSLC കുറവാണ് എനിക്ക്.
അല്ലെങ്കിൽ ഫുള്ള് പിന്നെ സ്റ്റേറ്റ് റാങ്ക് ആയിരുന്നു, സ്റ്റേറ്റിലെ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ആ മനസ്സിലായി, പഠിക്കുന്ന പിള്ളേർ എവിടെയാണെങ്കിലും എന്ത് സാഹചര്യത്തിലാണെങ്കിലും പഠിക്കും. ഇല്ലേ ഗൈസ്, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആ ശരി, ഇയാളെ മാർക്ക് കാണില്ല ആദ്യ SSLC. ഇതാണ് നമ്മളെ ലേ, ഏ നമ്മളെ കഥാനായിക. അയ്യോ ഫോട്ടോ, അമ്മയുടെ മാർക്ക് നോക്കൂ. ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ മലയാളം, മലയാളം ഫസ്റ്റ് പേപ്പറിന് A+, മലയാളം സെക്കൻഡിന് എ ഉള്ളി, സെക്കൻഡിനാണ് A+, ഇംഗ്ലീഷിന് B+, ഹിന്ദിക്ക് B, സോഷ്യൽ സയൻസിന് B, ഫിസിക്സിന് B+, കെമിസ്ട്രിക്ക് C+, ബയോളജിക്ക് B+, മാത്തമാറ്റിക്സിന് C+, പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി അതെല്ലാവരും A+ ചെയ്യുക. കമ്പ്യൂട്ടറിന് മുമ്പ് ചുമ്മാ ചെന്നിരുന്ന് നിൽക്കുന്നതുകൊണ്ട് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് എല്ലാവർക്കും A+ ആയിരുന്നു. 10 ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ടായിരുന്നു. ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട 4 ഭാഗങ്ങൾ അത് തന്നെ ഞങ്ങൾക്ക് ചോദിച്ചാൽ അതായിരുന്നു. പിന്നെ കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട 4 ഭാഗങ്ങൾ. ഇനി അമ്മയുടെ SSLC സർട്ടിഫിക്കറ്റ് കഴിഞ്ഞു, ഇനി എന്റെ കാണിക്കാൻ പോകണം. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ മലയാളം C+. മലയാളത്തിന് ഒരു C+ വാങ്ങിച്ച എന്തൊരു ഗതി കേട്ടവരാണ്. അന്ന് ഞാൻ അറിഞ്ഞില്ലടേ മലയാള പരീക്ഷയാണെന്നുള്ള കാര്യം, പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അവിടെ ചെന്നപ്പോ ഞാൻ കെമിസ്ട്രി എന്ന് പറഞ്ഞ് ചെന്നപ്പോ അവിടെ ക്ലാസ്സിലുള്ള കൂട്ടുകാരൻ പറഞ്ഞു, എടാ ഇന്ന് മലയാളമാ എന്ന് പറഞ്ഞു. ആ പറ അടുത്ത കാണിക്ക്. അത് എങ്ങനെ കിട്ടിയ? ഫ്രണ്ടിൽ നിന്ന് ചെറുക്കം നോക്കി എഴുതി കിട്ടിയ. ഇംഗ്ലീഷ് സി, ഓ സ്വാഭാവികം. ഹിന്ദി സി, സ്വാഭാവികം. സോഷ്യൽ സയൻസിന് D+. അന്നേരത്തെ എന്റെ വിദ്യാഭ്യാസ യോഗ്യതക്ക് പറ്റിയ മാർക്ക് എനിക്ക്, അല്ല എന്റെ വിദ്യാഭ്യാസത്തിന് പറ്റിയ മാർക്ക് എനിക്ക് കിട്ടിയുള്ളൂ. അന്ന് ഞാൻ പഠിക്കാൻ അല്പം മോശമായിരുന്നു, പക്ഷെ ഞാൻ സ്പോർട്സിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഞാന് നമ്മളെ പറമ്പിലെ ക്രിക്കറ്റ്, സ്വാഭാവികം. കെമിസ്ട്രി C+, ഓ സ്വാഭാവികം. ബയോളജി C, മാത്തമാറ്റിക്സ് C. ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും ടെക്നോളജിയിൽ ഞാൻ വളരെ മുന്നിലാണ്. അതുകൊണ്ട് എന്നെ ആ ഒരു കാര്യത്തിൽ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളെ SSLC പിന്നെ മാർക്കില് എന്നെക്കാളും അല്പം മാർക്ക് ഒക്കെ കൂടുതൽ. അല്പം എന്നല്ല, A+ ഒന്നും ഇല്ലല്ലോ ഇയാൾക്ക്. വലിയ ഇത് പറയാൻ, വലിയ പുരോഗതി പറയാൻ A+ ഒന്നും ഇല്ലല്ലോ ഗൈസ്. വലിയ ഇതൊന്നും A+ എത്രണ്ണം ഉണ്ട്? 2 എണ്ണോ? എനിക്ക് ഒരു A+, 2 A+ മാമാടെ പഠിത്തത്തിനെ പറ്റി നിനക്ക് എന്താണ് അഭിപ്രായം? എന്താണ് അഭിപ്രായം മാമ ആർക്കായിരിക്കും? +2 ആർക്കായിരിക്കും മാർക്ക് കൂടുതൽ? മാമിക്കായിരിക്കും ഉറപ്പാണേ. ഇനിയാണ് ഗൈസ് ആരംഭിക്കാൻ പോകുന്നത്. എടേ +2 സർട്ടിഫിക്കറ്റ് എടേ. ഒന്നും നിനക്കാണ് മാർക്ക് കൂടുതൽ സത്യം? എനിക്ക് ഫസ്റ്റ് ക്ലാസ് അടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബി ഉണ്ട്, C+ അല്ലേ? സി അല്ലല്ലേ? ഫസ്റ്റ് ക്ലാസ് അല്ല, എന്നാലും കുഴപ്പമില്ല. നിന്റെ നോക്കട്ടെ, ഇയാള് എന്റെ നോക്കട്ടെ, നിന്റെ നോക്കട്ടെ. ഓ എനക്ക് എത്ര മാർക്കുണ്ട്? സി, ഒരു സി, ഒരു A+, ഒരു B, ഒരു സി, ഒരു C+, C+. എനിക്ക് CA ഇല്ല, എല്ലാം C+ ഉള്ളു. നിന്നേക്കാൾ മാർക്കുണ്ട്. നിനക്ക് എനിക്ക് A+ ഉണ്ട്, B യും ഉണ്ട്. നിനക്ക് A+ ഉണ്ട്, B ഉണ്ട്. പക്ഷെ നിനക്ക് C ഉണ്ട്, എനിക്ക് പിന്നെ എല്ലാത്തിനും C+. നിനക്ക് C ഉണ്ട്. അപ്പൊ രണ്ടെണ്ണത്തിൽ കുറവാണ്. ചിരി കൂടുതലാണെങ്കിൽ ഞാൻ സഹിച്ച് അങ്ങോട്ട് പോയി. അപ്പൊ മാർക്ക് എനിക്ക് തന്നെയല്ലോ കൂടുതൽ. +2 മാർക്ക് എനിക്കാണോ കൂടുതൽ? പിന്നെ രണ്ട് മൂന്ന് മാർക്ക് വ്യത്യാസം. ഞാൻ +2 ആയപ്പോഴത്തേക്ക് പഠിപ്പിച്ചിട്ടായി. ഇനി അതുമല്ല, ഞാൻ ഡിഗ്രി ആയപ്പോ അതൊക്കെ മേലെ പോയി ഗൈസ്. ഒരുപാട് ഹൈ ലെവലിൽ പോയി. അതിനുശേഷം ഞാൻ IT ഡിസ്റ്റിങ്ഷൻ മാർക്ക് മേടിച്ചു. എന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചു കൊടുക്കട്ടെ? ആ കാണിക്കണം, കാണിക്കണം ഗൈസ്, അത് കാണിക്കണം. കാരണം എന്താണെന്ന് പറയാം, ഞാൻ റാങ്ക്, എന്റെ ഫോട്ടോ ഒക്കെ അവരെ മാഗസീനിലൊക്കെ വന്നതാ. ഞാൻ വേറെ ലെവലിൽ പഠിത്തം പഠിച്ച് ഞാൻ വേറെ ലെവലിലായിട്ടുണ്ട്. അപ്പൊ അത് ഇവള് കാണിക്കാതിരിക്കാൻ അസൂയാണ്. ഇല്ല ഇല്ല, അത് കാണിക്കണം, അത് കാണിക്കണം. എനിക്കത് കാണിച്ചാൽ പറ്റും. തുറക്കൂ, ഇതിനകത്തുണ്ട്.
ഗൈസ് ഇത് നോക്ക് ഇത് നോക്ക്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ആണ് ഞാൻ ഐടിഐ പഠിച്ചത്. അതിനകത്ത് എനിക്ക് ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ. എന്താ നോക്കാം, ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ. ഭയങ്കര കോമഡി, ഭയങ്കര കോമഡി. അസൂയ അസൂയ, കാരണം എന്റെ മാർക്ക് കണ്ട അസൂയ. എന്റെ മാർക്ക് ലിസ്റ്റ് കാണിട്ടെ, ഇത് കാണിക്കും, ഇത് കാണില്ല ഗൈസ്. ഇത് നോക്കൂ, ഇത് നോക്കൂ, എത്ര ടോട്ടല്, 102, 82, 109, 175, 200. എന്തിനാണ് മാർക്ക് ഉണ്ട്, ആവശ്യത്തിലധികം മാർക്കുകളുണ്ട്. ഞാനായിരുന്നു ക്ലാസ്സിൽ ടോപ്പ്. ഇനി അതിനുശേഷം ഞാൻ ഡിഗ്രി പഠിച്ചു, ബി എ എക്കണോമിക്സ് ആയിരുന്നു. പിന്നെ അതിനുശേഷം ബി എ എക്കണോമിക്സ് പഠിച്ചു, മൂത്തപ്പുറത്തേക്ക് എനിക്ക് കിളി പറഞ്ഞു, കിളി പറഞ്ഞപ്പോ ഞാൻ പിന്നെ പോയി ബി കോം എടുത്ത്. അതേ മോഡല് ബി കോം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു ഗൈസ്, പാതി വഴിയിൽ. അതെന്താ സംഭവിച്ചത്? എനിക്ക് എക്സാം എഴുതിയാൽ മതി, എനിക്ക് കുറച്ച് പേപ്പറേ പോയിട്ടുള്ളു. ആ പേപ്പറുകൾ എല്ലാം കൂടെ എഴുതി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ഡിഗ്രിയിൽ പാസ് ആവുന്നതായിരിക്കും. വേണമെങ്കിൽ ചെക്ക, അത് എന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്. നിനക്ക് എന്തുകൊണ്ട് ബികോം ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തുകൂടാ? എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടില്ല, രണ്ടും ഞാൻ മൂന്നാമത് പഠിക്കും. എന്ത്, ഞാൻ മൂന്നാമത് ബി എസ് സി. അപ്പൊ ഓക്കെ, ബി എസ് സി, ബി എസ് സി, ബി എസ് സി എന്ന് പറഞ്ഞ നേഴ്സിംഗ്. അവളെ അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഗൈസ് ഇതായിരുന്നു നമ്മളെ നമ്മളെ വീഡിയോ, നമ്മളെ ബാറ്റിൽ. എനിക്കായിരുന്നു ഈ ഫോട്ടോ നോക്കൂ ഗൈസ്, എന്റെ എന്റെ ഗൈസ് എങ്ങനെയുണ്ട് ഗൈസ്, എന്റെ നിഷ്കളങ്കമായ അല്ലേ മാമ അടിപൊളി അല്ലേ. എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് എങ്ങനെയുണ്ട്, വേറെ വൈബ് സംഭവല്ലേ അല്ലേ. അപ്പം വേറെ വേറെ ഇതുണ്ട്, ഇയാൾക്ക് വേറെ യോഗ്യത എല്ലാം ഉണ്ട്. എനിക്ക് ഐ ടി ഉണ്ട്, ഇയാൾക്ക് എന്തെങ്കിലും ഉണ്ടോ, വേറെ എന്തെങ്കിലും ഉണ്ടോ കാണിക്കാൻ, പ്രൂവ് ചെയ്യാൻ വല്ലതും ഉണ്ടോ, സർട്ടിഫിക്കറ്റ് ഉണ്ടോ, സർട്ടിഫിക്കറ്റ് ഉണ്ടോ, എന്തുണ്ട്? ആ എന്ത്, ആ അവിടെ നിന്ന് പല പല സ്കൂളിൽ നിന്ന് ടി സി എഴുതി തന്നായിരിക്കും. വെയിറ്റ് ചെയ്യണം, അങ്ങോട്ട് ഓട്ടം കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു വേറെ എന്തോ ഇപ്പൊ പോയി എടുത്തോണ്ടിരുന്നു. ഒരു മണ്ണാങ്കട്ടയില്ല, ചുമ്മാ പോയത് അങ്ങോട്ട്, ചുമ്മാ ഓടി നമ്മുടെ ഷോ കാണിക്കാൻ വേണ്ടി പോയത്. അവിടെ പോയിട്ട് തിരിച്ചു തന്നു. ഒന്നും വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, വ്ളോഗ് തീർന്നു, സമയം നമ്മളെ ലിമിറ്റ്, നമുക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഗൈസ് എവിടെ സ്കൂളിലെ കണ്ട നാടോടി മൃത്തം കണ്ട കളിച്ചപ്പോഴത്തേക്ക് ഏതോ ഒരു കപ്പ മുന്തയം കണ്ട കിട്ടി, അതാ അതാ എടുക്കാനാണ് പോയത്. എനിക്ക് കിട്ടിയ അംഗീകാരം വന്നു, എനിക്ക് കിട്ടിയ ആ പോയ എടുത്തിട്ടുണ്ടോ ഓടിയോ ഗൈസ്. സ്കൂളിൽ നിന്ന് എന്തോ എനിക്കൊന്ന് ഇവിടെ ചെറുപ്പത്തിൽ പിച്ചക്കാരിയായിട്ട് എന്താ ഫാൻസി ഡ്രസ്സോ അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിന് ഇവള് പിച്ചക്കാരിയായിട്ട് അഭിനയിച്ചായിരുന്നു. അതിന് ഇവൾക്ക് എന്തോ കിട്ടിയായിരുന്നു, കപ്പ കിണ്ണോ എന്തോ ഒരു സംഭവം കിട്ടിയായിരുന്നു, മൊന്തയ. ആ അതാണ്ട ഇവള് അംഗീകാരം ഒന്നും പറഞ്ഞ് എടുക്കാൻ പോയത്. എടുത്തിട്ട് വട്ട് നമുക്ക് നോക്കാം എന്താ കിട്ടിയത്. കോളേജിലെ ഐ ഡി ടാഗ് ഉണ്ടല്ലോ, അതെടുത്തോണ്ടിരുന്നു പോയി. എന്താ എവിടെ സംഭവം, എന്തേ എന്തായിരുന്നു സംഭവം, എന്തായിരുന്നു സ്പോർട്സിന്? നീ ഫോർ ഹൺഡ്രഡ് മീറ്റർ ഓടി നടന്ന് തിന്നാണ് തീറ്റ മത്സരം. 400 മീറ്റർ ഓടി നടന്ന് പന്നെടുത്ത് തിന്ന്. കഷ്ടം. ആപ്പ് ഉപ്പ് സർട്ടിഫിക്കറ്റ്. അപ്പൊ അവൾ തന്നെ പറഞ്ഞു ആപ്പ് ഉപ്പ് സർട്ടിഫിക്കറ്റ് വലിയ വാല്യൂ ഒന്നും ഉള്ളതല്ല ഗൈസ്. അപ്പോ ഇവളെ ഒന്നുമില്ലാതെ ചുമ്മാ നടന്ന് പറയുന്ന അവളെ ആശ്വാസത്തിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി കിടന്ന് പറയുന്നേ. അപ്പം ഇതായിരുന്നു ഗൈസ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആള് വയലന്റായി തുടങ്ങി. അതിനു മുമ്പ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്, ഒരു മണ്ണാങ്കട്ടിയില്ല, വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏതാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കാണുന്നില്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ. ഐക്ലി കയറി ഇരിക്കുന്നു. അയ്യോ ഇറങ്ങാൻ പറ, അർഷു മാറാൻ പറ, മാറ് മാറ്, എഴുന്നേറ്റ് മാറടി അങ്ങോട്ട്.
മാറ് മാറ് അവന്റെ സൈക്കിള് അർഷുന്റെ സൈക്കിള് പാട്ട സൈക്കിളല്ലേ നല്ല അടിപൊളി സൈക്കിളാ ടൈഗർ കേറി പുലിയാ പുലി പുലി